السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعطنا يا رسول الله صلى الله عليه وسلم، انظرنا يا رسول الله صلى الله عليه وسلم، أدركنا يا رسول الله صلى الله عليه وسلم. يا أكرم الثقلين، يا كنز الورى، جد لي بجودك وارضني برضاك. يا سيد السادات، جئتك قاصدا، أرجو رضاك وأحتمي بهماك. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل مولاي صل مولاي صل على حبيبك خير الخلق كلهم. ارحم اللهم يا الملك الجبار يا الله من فضل رحمة للعالمين أشرف الخلق وباب سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرفون നീ പൊരുത്തപ്പെട്ട സ്വാലഹീനങ്ങൾക്കുണ്ട്. ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഈ നാട്ടിലെ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ, നേതാക്കൾ, സഹായിച്ച സഹകരിച്ച ദ്വാരകാൻ കടപ്പെട്ട സകല മുഖ്യങ്ങൾ മുമ്പിനാത്തുകൾ, ഗൾഫ് നാട്ടിൽ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ പ്രവാസികളായ സ്നേഹിതന്മാർ, ബായാർ സ്വലാത്ത് മജ്ലിസുമായി ഞങ്ങളുടെ അഹ്ലു സുന്നയുടെ സ്ഥാപനങ്ങളുമായി മറ്റ് സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ഞങ്ങളുടെ സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കും. ബ്രഹ്മാണ് മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം ബ്രഹ്മാനെ. ഞാൻ ഇങ്ങോട്ട് വരുന്നതുവരെ വന്ന ആളുകളുടെ കൂട്ടത്തിൽ നിരവധി ക്യാൻസർ രോഗികൾ, മറ്റു രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർ, സാധുവായ ഞാൻ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും മലപ്പുറത്തിന്റെ നാട്ടിലുണ്ടാകുമ്പോൾ ഓരോ ദിവസവും സുബഹിയുടെ മുമ്പ് 4 മണിക്ക് തൊട്ട് രാത്രി 10 മണി വരെ ഏകദേശം ഓരോ ദിവസവും വരുന്ന 10,000-ത്തോളം വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിരവധി ക്യാൻസർ രോഗികൾ ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയും ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയും ആംബുലൻസിലും അല്ലാതെയും വന്ന് ഇത്തരം മജ്ലിസുകളിൽ ദുആ പ്രതീക്ഷിച്ച് റബ്ബേ നീ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. ആര് ഈ അടുത്തും മറ്റുമായി
ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ടോ? വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ ഉൾപ്പെടെ ദറജ ഉയർത്തണം റഹ്മാനെ, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും വീട്ടിത്തരണം അല്ലാഹ്. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. ആദരണീയരായ ശ്രോതാക്കൾ, പണ്ഡിതന്മാർ, അഹ്ലു സുന്നയുടെ നേതാക്കളെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകൾ, ചെറുപ്പക്കാർ, മാന്യ സഹോദര സഹോദരിമാർ, ഞാൻ കൂടുതലൊന്നും പറയില്ല. ഒരുപാട് നമ്മുടെ സ്നേഹിതന്മാർ ഇവിടെ ഉണ്ട്. നമ്മുടെ സൂര്യ അബ്ദുൽ ഖത്താഫി, നിങ്ങളുടെ ഖത്തീബ് ഇക്രാമുൽ ഖത്താഫി, നിങ്ങളുടെ മഹല്ലിലെ കാരണവർ തൗഫീഖ് ഹാജി, അങ്ങനെ ധാരാളം നമ്മുടെ സ്നേഹികൾ ഈ നാട്ടിലുള്ളത് കൊണ്ടാണ് സാധുവായ ഞാനും വളരെ നേരത്തെ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്. നമ്മുടെ എല്ലാ സ്നേഹബന്ധങ്ങളും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലുള്ള സ്നേഹം, അത് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള കാരണമായി അള്ളാഹു കബൂലാക്കി തരട്ടെ. ഇവിടെ സ്വലാത്തിൻ്റെ എന്താ പരിപാടി? സ്വലാത്ത് വാർഷിക, സ്വലാത്തിൻ്റെ വാർഷിക. ഈ കഴിഞ്ഞ വായാർ സ്വലാത്തിന് നിങ്ങൾ വന്ന ആളുകൾ, വായാർ സ്വലാത്തിന് വന്ന ആളുകളിൽ ഇതിൽ ഒരുപാട് ആളുകൾ ഈ ഭാഗത്തുനിന്ന് വരുന്നവരുണ്ട്. നിങ്ങൾക്കറിയാം, നമുക്കറിയാം, വായാർ സ്വലാത്തിലേക്ക് വരുന്നത് കേരളക്കാർ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ഓരോ മാസവും വായാറിലേക്ക് ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുക. വലിയ വലിയ മാരകമായ ക്യാൻസർ അടക്കം ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട് തിരുവനന്തപുരം RCC ഹോസ്പിറ്റലിൽ ഉൾപ്പെടെ, തമിഴ്നാട്ടിലെ വെല്ലൂരിലെ CMC ഹോസ്പിറ്റലിൽ ഉൾപ്പെടെ, ഈ മാംഗ്ലൂരിലെയും ബാംഗ്ലൂരിലെയും ബോംബെയിലെയും ഇന്ത്യയിലെ വിവിധ ക്യാൻസർ രോഗ ഹോസ്പിറ്റലുകളിൽ നിന്ന് വിദഗ്ധന്മാരായ ഡോക്ടർമാർ 4th stage കഴിഞ്ഞ് മെഡിസിനില്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് മയ്യത്ത് പോലെ താങ്ങിക്കൊണ്ടുവരുന്ന അവസ്ഥയിൽ വേദന കൊണ്ട് പടയുന്ന രംഗങ്ങൾ നമുക്ക് പലപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിന്റെ ഷറഫ് കൊണ്ട്, അവിടുത്തെ ബഹുമാനം കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഫിയത്ത് നൽകിയ ജന്മനാ 10-11 വയസ്സ് വരെ സംസാരിക്കാത്തവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംസാരിപ്പിച്ച, നടക്കാത്ത കുട്ടികളെ അല്ലാഹു നടത്തിയ, കാഴ്ചയില്ലാത്തവർക്ക് അല്ലാഹു കാഴ്ച നൽകിയ, കേൾവിയില്ലാത്തവർക്ക് അല്ലാഹു കേൾവി നൽകിയ, വലിയ വലിയ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കൈകാലുകളടക്കം അവയവങ്ങൾ മുറിച്ചു മാറ്റാനും മജ്ജകിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും പറഞ്ഞിട്ട് മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ ബഹുമാനം കൊണ്ട് അല്ലാഹു പൂർണമായ ശിഫ നൽകിയ 10, 25, 30 വർഷമായി കല്യാണം കഴിച്ചിട്ട് മക്കളുണ്ടാവാൻ കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത ചികിത്സകളില്ല, വൈദ്യലോകം വിധി എഴുതി നിങ്ങൾക്ക് മക്കൾ ഉണ്ടാകൂല, വേദനിക്കുന്ന ഹൃദയവുമായി പ്രതീക്ഷയോടെ
ബായാർ സലാത്ത് മജ്‌ലിസിൽ എത്തിപ്പെട്ടിട്ട് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫ് കൊണ്ട് സലാത്തിന്റെ ബഹുമാനം കൊണ്ട് ആയിരങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മക്കളെ നൽകിയ ഇതുപോലുള്ള 1000 വിഷയങ്ങൾ ജനജീവിതത്തിൽ പച്ചയായിട്ട് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ബായാർ എന്ന് പറയുന്ന നാട്ടിലേക്ക് ഓരോ ഇംഗ്ലീഷ് മാസവും 3-ാമത്തെ വെള്ളിയാഴ്ച അസ്തമിച്ച ശനിയാഴ്ച രാത്രി പുഴവെള്ളത്തിലെ ഒഴുക്ക് പോലെ ജനങ്ങൾ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കൂട്ടത്തിൽ ഓർത്തു പോകുന്നു, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ബായാർ സ്വലാത്ത് നടക്കുമ്പോൾ അതിന്റെ തൊട്ട് തലേ ദിവസം വ്യാഴാഴ്ച, നിങ്ങളെ ഭാഷയിൽ വെള്ളിയാഴ്ച അസ്തമിച്ച രാത്രി, വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി, ആ രാത്രിയിൽ ഈ ഉടുപ്പി ഭാഗത്തേക്ക് ഞാനൊരു പരിപാടിക്ക് വേണ്ടി കാപ്പ് അവിടേക്ക് വരുമ്പോൾ 10 മണിക്ക് ബായാറിൽ നിന്ന് മുജമ്മയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുപാട് ആളുകളെ കൂട്ടത്തിൽ തൃശൂർ ജില്ലക്കാരായ ഒരു കുടുംബം ബായാർ സ്വലാത്തിന് വേണ്ടി വ്യാഴാഴ്ച രാത്രി തന്നെ എത്തിയിരുന്നു. വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി. അങ്ങനെ അവര് പറഞ്ഞു, സ്വകാര്യ അവയവത്തിൽ ക്യാൻസർ പിടിപെട്ടിട്ട് ഡോക്ടർമാരൊക്കെ കൈയൊഴിഞ്ഞ അവസ്ഥയിൽ അസഹ്യമായ വേദനയോടുകൂടെ മണിക്കൂറുകളായി ഞങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നു. ഞങ്ങൾ കണ്ടിട്ട് വേണം, നിങ്ങളെ കണ്ടിട്ട് വേണം ഉപ്പളയിൽ പോയി റൂം എടുത്തിട്ട് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, നാളെ സ്വലാത്തിന് വരാൻ വേണ്ടിയാണ്, കൂടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഞങ്ങളുടെ ഏക പ്രതീക്ഷ ബായാർ സ്വലാത്ത് മാത്രമാണ്. ഈ സ്വലാത്തിൽ എത്രയോ രോഗങ്ങളും പ്രയാസങ്ങളും നീങ്ങിക്കിട്ടിയത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഒരു 10-40 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ വിഷയം അവരെ കുടുംബം സങ്കടപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബേ നീ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, അതുപോലുള്ള ഒരു ശിഫയുടെ ആഫിയത്തിന്റെ സലാമത്തിന്റെ മജ്ലിസാണ് ഈ പരിശുദ്ധമായ സ്വലാത്തിന്റെയും മജ്ലിസ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം സ്വലാത്ത് എന്നുള്ളത് അത് മറ്റ് അമൽ പോലല്ല, സ്വലാത്തിന് വലിയ ബഹുമാനമാണ്. എന്താണ് കാരണം എന്ന് വെച്ചാൽ പരിശുദ്ധ ഇസ്ലാമിലെ 5 കർമ്മങ്ങളിൽ വളരെ ശ്രേഷ്ഠമായ ഒന്നാണല്ലോ ഷഹാദത്ത്. അൽ ഇസ്ലാം അന്ത ശഹദ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് വ തുഖീമ സ്വലാത്ത വ തൂതിയ സകാത്ത വ തസൂമ റമളാന വ തഹജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഷഹാദത്ത് പറയലാണ്. അഷ്ഹദു ഐ അഹ്ദുറു, ഞാൻ മനസ്സിൽ ഹാളറാക്കി ഉറപ്പിക്കുന്നു, ഇബാദത്തിന് അർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരാളില്ല, ഹബീബായ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്, അതേ നിസ്കാരം നിലനിർത്തലാണ്, സകാത്ത് കൊടുക്കലാണ്, നോമ്പനുഷ്ഠിക്കലാണ്, ഹജ്ജ് കർമ്മം നിർവഹിക്കലാണ്. ഈ പരിശുദ്ധമായ കർമ്മങ്ങളെ സംബന്ധിച്ചൊന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ ചെയ്യുന്നത് കൊണ്ട്, അവന്റെ മലായിക്കത്ത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യണം, അല്ലാഹു ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ചെയ്യാൻ വേണ്ടിയുള്ള കൽപ്പന ഈ കർമ്മങ്ങളെ സംബന്ധിച്ചില്ല. ഖുർആനില്ല, എവിടെയുമില്ല. അല്ലാഹു നിസ്കരിക്കുന്നത് കൊണ്ട് നിങ്ങൾ നിസ്കരിക്കണം, അല്ലാഹു നോമ്പനുഷ്ഠിക്കുന്നത് കൊണ്ട് നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം, അല്ലാഹു ഹജ്ജ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അത് ചെയ്യണം, അല്ലാഹു സകാത്ത് കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന ഒരു കീർത്തന ഇസ്ലാമിലില്ല. അതേസമയം പരിശുദ്ധ ഇസ്ലാമിൽ, വിശുദ്ധ ഖുർആനിൽ, അഹ്സാബ് സൂറത്തിൽ എല്ലാവർക്കും അറിവുള്ളതുപോലെ അല്ലാഹുവിന്റെ മഹത്തായ കൽപ്പന ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി, നിശ്ചയം അല്ലാഹുവും അവന്റെ മലായികത്തും ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോ നാം മനസ്സിലാക്കണം, നിസ്കരിക്കുന്ന ഒരു വ്യക്തി, നിസ്കരിക്കുന്ന വ്യക്തി ഇത്തഅത്തുൽ അംരിഹി, അല്ലാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെടുന്ന ആളാണ്. ഹജ്ജ് ചെയ്യുന്ന വ്യക്തി ഇത്തഅത്തുൽ അംരിഹി, അല്ലാഹുവിന്റെ കൽപ്പന അംഗീകരിക്കുന്നവനാണ്. സക്കാത്ത് കൊടുക്കുന്ന ആൾ ഇത്തഅത്തുൽ അംരിഹി, അല്ലാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെടുന്നവനാണ്. നോമ്പനുഷ്ഠിക്കുന്ന വ്യക്തി ഇത്തഅത്തുൽ അംരിഹി, അല്ലാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെടുന്നവരാണ്. അതേസമയം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ അത് ഇത്തഅത്തുൽ അംരിഹി,
വത്തിബാഉ ലിഫിഅലിഹി, അല്ലാഹുവിന്റെ പ്രവർത്തനത്തിനെ പിന്തുടരുന്നതോടുകൂടി അല്ലാഹുവിന്റെ കൽപ്പന അംഗീകരിക്കുന്ന വിഷയം കൂടിയാണ്. ഇങ്ങനെ രണ്ട് ബഹുമാനം സ്വലാത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് സ്വലാത്ത് പോലെ മഹത്വമുള്ള മറ്റൊന്നില്ല. അത് ഹബീബായ തങ്ങൾക്ക് അല്ലാഹു നൽകിയ വലിയ ബഹുമാനമാണ്. അതുകൊണ്ടാണ് ലോക ജനതയോട് അല്ലാഹുവിന്റെ ആജ്ഞ, ലോക വിശ്വാസ ജനങ്ങളോട്, യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ആ വലിയ ശറഫുള്ള തങ്ങളെ കൽബിൽ നിറക്കണം മുഅ്മിനീങ്ങളെ. ആ ഹബീബുമായി ബന്ധപ്പെടാൻ, ആ ഹബീബുമായി ബന്ധം നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ ദിക്ർ അത് അസ്സലാത്തു അലാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്കറിയോ, ഒരു യഹൂദിയായ മനുഷ്യൻ, ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ നാലാമത്തെ ഖലീഫയായ ഹബീബായ തങ്ങളുടെ പ്രിയ പുത്രി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ, അവരുടെ ഭർത്താവ് മഹാനരായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, അവരുടെ പ്രിയപ്പെട്ട പിതാവ് അലിയാർ തങ്ങൾ ഖദ്ദസ് റളിയല്ലാഹു അൻഹു അവരോട് വന്ന് ചോദിക്കുന്നു, ഓ അലി, നിന്റെ നേതാവായ മുഹമ്മദിനെ സംബന്ധിച്ച് എന്നോട് ഒരു പൂർണമായ വിവരം നൽകാൻ നിങ്ങൾക്ക് പറ്റുമോ? സിഫത്തൻ കാമില, ഒരു പൂർണമായ വിവരം എന്നോട് നിങ്ങൾക്ക് പറയാൻ പറ്റും. ആ സമയം ബഹുമാനപ്പെട്ട അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ചോദിച്ച യഹൂദിയോട് അങ്ങോട്ട് തിരിച്ചു ചോദിക്കുന്നു, ഈ ദുനിയാവിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു പൂർണമായ വിവരം പറയാൻ പറ്റും? ആ സമയം യഹൂദി അലിയാർ തങ്ങളോട് പറയുന്നു, കൈഫ അസിഫു അൻഹാ വഹിയ കബീറ, എങ്ങനെ ഞാൻ ദുനിയാവിനെ സംബന്ധിച്ച് നിങ്ങളോട് പൂർണ്ണമായ വിവരം പറയും? കാരണം ദുനിയാവ് എന്നുള്ളത് അതൊരു വലിയ ലോകമല്ലേ, അതൊരു വലിയ സംഭവമല്ലേ. ഇത് കേൾക്കേണ്ട താമസം അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു യഹൂദിയോട് പറയുന്നു, എന്നാൽ ദുനിയാവിനെ സംബന്ധിച്ച് ഖുൽ മതാഉ ദുനിയാ ഖലീൽ, ഈ നിസാരമായ ദുനിയാവ് വളരെ ഖലീലാണ്, വളരെ കുറവാണ്, വളരെ കുറച്ചേ ഉള്ളൂ ദുനിയാവ്. അതേസമയം എന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, വലിയ സ്വഭാവത്തിന്റെ മേലെയാണ് തങ്ങൾ. ആ അളിമായ തങ്ങളുടെ ബഹുമാനം എങ്ങനെയാണ് പൂർണ്ണമായിട്ട് പറയാൻ പറ്റുക, എങ്ങനെയാണ് പൂർണ്ണമായി വിവരിക്കാൻ പറ്റുക? فَقَ النَّبِيِّينَ فِي خَلْقٍ وَفِي خُلُقٍ എന്നിങ്ങനെ തുടങ്ങി മഹാന്മാരും മാദിഹീങ്ങൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനം പറഞ്ഞിട്ട് ഒരു എഴുത്തുകാരനോ ചരിത്രകാരനോ അതെ ലോകത്തുള്ള മുഴുവൻ ബഹറുകളിലെ കടലിലെ വെള്ളം മുഴുവനും മഷിയാക്കിയാലും ലോകത്തുള്ള സകല വൃക്ഷങ്ങളും മരങ്ങളും പേനയാക്കിയാലും അല്ലാഹുവിന്റെ ഹബീബിന്റെ ബഹുമാനം എഴുതിയാൽ തീരില്ല, ആര് പറഞ്ഞാലും പറഞ്ഞു പൂർത്തിയാക്കാൻ പറ്റില്ല. അത്രയും വലിയ ബഹുമാനത്തിന്റെ ഉടമ, വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളുല്ലാഹി അലൈക അളീമാ, വലിയ സ്ഥാനത്തിന്റെ ഉടമയാണ് തങ്ങളെന്ന് പറഞ്ഞ ആ ഹബീബുമായി വലിയ ബന്ധം നിലനിർത്താൻ പറ്റിയ ദിക്ർ, അത് സ്വലാത്തല്ലാതെ മറ്റൊന്നില്ല. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത്, ഇന്ന ഔല الناس ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ, ഖിയാമത്ത് നാളിന്റെ ദിവസം ഞാനുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടവർ അവർ എന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിച്ചവരാണ്. ആരാണ്? അതുകൊണ്ട് സ്വലാത്ത് കൊണ്ട് തീരാത്ത ദുഃഖങ്ങളില്ല, സ്വലാത്ത് കൊണ്ട് നേടിയെടുക്കാനാവാത്ത കാര്യങ്ങളില്ല, സ്വലാത്ത് കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല. സ്വലാത്ത് ദുനിയാവിൽ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ആകുന്ന ഹബീബിന്റെ പ്രിയ ശിഷ്യർ സ്വലാത്ത് വർദ്ധിപ്പിച്ചു ചെല്ലാൻ വേണ്ടി ഹബീബിനോട് സമ്മതം ചോദിച്ചപ്പോൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും തങ്ങളെല്ലാം മറുപടി പറയുന്നു, അതേ ഫൈൻ സിത്ത ബഹുവ ഖൈറുല്ലക, അതിനേക്കാളും വർദ്ധിപ്പിക്കാൻ പറ്റിയാൽ നിനക്ക് മഹത്തരമാണ്. അവസാനം നാലിലൊരു ഭാഗം, പകുതി ഭാഗം
എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു. എന്നാൽ എന്റെ ജീവിതത്തിൽ ഫറദായ അമാലുകൾ കഴിഞ്ഞാൽ ബാക്കി ലഭ്യമാകുന്ന മുഴുസമയവും ഞാൻ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ, അവിടത്തേക്ക് സലാം പറയാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഉറപ്പിച്ചു കഴിഞ്ഞു, പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ മറുപടി വന്നു, ലോക ജനത ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന സകല വിശ്വാസി ജനങ്ങൾക്കും പഠിപ്പിക്കാൻ അവർക്ക് ആശ്വാസമേകിയിട്ട് അവിടുന്ന് പറയുന്നു, മോനെ ഉബയ്യേ, ഇദൻ യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറാ. നിങ്ങളെ ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് നിങ്ങൾക്ക് സ്വലാത്ത് മതിയാകുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ജനങ്ങളെ സ്വലാത്ത് വർദ്ധിപ്പിക്കുക, കൽബിൽ നിറക്കുക മഹബ്ബത്തു റസൂലില്ലാഹ്. അതെ, അഷ്ഖുർ റസൂൽ ഉമർ ഖാദി റളിയല്ലാഹു അൻഹുനെ പോലുള്ള വലിയ വലിയ മാദഹീങ്ങൾ പറഞ്ഞില്ലേ, ഹുബ്ബുൻ നബിയ്യ വ മദ്ഹുഹു ഖൈറുൽ അമൽ വ അസല്ലല്ലാഹു ബിഹി യുബല്ലിഹുൽ അമൽ. അമാലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമൽ അത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. ആ തങ്ങളെ സ്നേഹ മദ്ഹ് കൊണ്ട് നേടാത്തതൊന്നുമില്ല, പൂർത്തിയാകാത്ത വിഷയങ്ങളില്ല, പരിഹരിക്കാത്ത കാര്യങ്ങളില്ല. അതുകൊണ്ട് ഹബീബിനെ കൽബിൽ നിറക്കൂ. അല്ലാഹുവിന്റെ ഹബീബിനെ കൽബിൽ നിറച്ചു കഴിഞ്ഞാൽ പിന്നെ ഹറാമിന്റെ ചിന്തയില്ല, കളവ് പറയാൻ വിഷമായിരിക്കും. ഓ മുസ്ലിമീങ്ങളെ, തങ്ങളെ കൽബിൽ നിറക്കുക, എന്നിട്ട് ഫിസ്ഖുകൾ മുഴുവനും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും വേണ്ടാത്തരങ്ങൾ മാറ്റിവെക്കുക. ഹബീബായ തങ്ങളെ ഒരാൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് കളവ് പറയാൻ പറ്റില്ല, ഇബത്ത് പറയാൻ പറ്റില്ല, ഫിത്തന ഉണ്ടാക്കാൻ പറ്റില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയാൻ പറ്റില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്നേഹികൾ അവർ ഒരു തീവ്രവാദ വർഗീയ ഭീകരവാദ വിഷയങ്ങളിലും അകപ്പെടില്ല. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും ക്വട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും ഏർപ്പെടാൻ ഹബീബിന്റെ സ്നേഹികൾക്ക് പറ്റില്ല. ഹബീബായ തങ്ങളെ സ്നേഹിച്ചാൽ, ആ ഹബീബിന്റെ മഹബ്ബത്ത് കൽബിൽ നിറഞ്ഞാൽ ഒരു ബിദ്അത്തിന്റെ കക്ഷികളോടും സ്നേഹ ബഹുമാനം നിലനിർത്താൻ പറ്റില്ല. കാരണം അവിടുന്ന് ശക്തമായി പറഞ്ഞിട്ടുണ്ട്, മൗ വഖറ സാഹിബ ബിദ്അത്തിൻ ഫഖദ് ആന അല ഹദ്മിൽ ഇസ്ലാം. ഒരു പുത്തനാശയക്കാരൻ ഒരാൾ തഅലീം ചെയ്താൽ, ബഹുമാനിച്ചു കഴിഞ്ഞാൽ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പൊളിക്കുന്ന വിഷയത്തിൽ അവനോട് സഹകരിക്കലാണ് ഏത് ഇസ്ലാം. കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, മരുഭൂമി താണ്ടിയിട്ട് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസങ്ങളോളം യാത്ര ചെയ്തിട്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി ഇസ്ലാമിന്റെ ദൈവത്തിന്റെ വഴിയിലേക്ക് കടന്നു വന്നപ്പോൾ പല ആരോപണങ്ങളും നടത്തി, പല കുപ്രചരണങ്ങളും നടത്തി, പല തെറ്റിദ്ധാരണകളും നടത്തി, വെള്ളം മുടക്കി, അന്നം മുടക്കി, കൊല ചെയ്യാനുള്ള ഗൂഢാലോചനകൾ നടത്തി. അല്ലാഹുവിന്റെ ഹബീബ് ഇസ്ലാമിന്റെ ദൈവത്തിന്റെ വഴിയിൽ മുന്നേറുന്ന സമയം അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈയിന്റെ വിരൽ പാറയിൽ തട്ടിയിട്ട് കൈവിരലിൽ നിന്ന് ബ്ലഡ് ചീറ്റി ഒഴുകുന്ന സമയം അവിടെ നിന്ന് ഉറക്കെ ലോകത്തോട് പറഞ്ഞത് ഹൽ അന്തി ഇല്ലാ ഇസ്ബഉത മീതി വഫീ സബീലില്ലാഹി മാലാ ഖൈതി. ഓ കയ്യേ, നീ വെറും ഒരു കയ്യല്ലേ, ഈ കൈ പോയതുകൊണ്ട് സത്യത്തിന്റെ ധർമ്മത്തിന്റെ യുദ്ധത്തിന്റെ രണാങ്കളത്തിൽ നിന്ന് പിറകോട്ട് മാറാൻ എനിക്ക് കഴിയുമോ എന്ന് രക്തമൊഴുകുന്ന കയ്യിനെ നോക്കിയിട്ട് ആദർശം പറഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ, ഒരാൾ ഹെബ്ബ് വെച്ചു കഴിഞ്ഞാൽ, പിന്നെ എങ്ങനെ വിദ്യാർത്ഥിന്റെ കക്ഷികളുമായിട്ട് അവരെ സ്നേഹിക്കാനും ആദരിക്കാനും ഈമാനുള്ളവർക്ക് എങ്ങനെ പറ്റും? അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, തങ്ങളെ സ്നേഹിക്കുന്നതിന്റെ ആദരിക്കുന്നതിന്റെ പിന്തുടരുന്നതിന്റെ ഒന്നാമത്തെ മാനദണ്ഡം
അഹ്ലു സുന്നത്തി വൽ ജമാഅ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറക്കില്ല. അവസാന കാലഘട്ടം ഇപ്പൊ കണ്ടില്ലേ, കുറച്ചാളുകൾ അഞ്ചോ നാലോ അഞ്ചോ ദർസിൽ പോകും മദ്രസയിൽ, എന്നിട്ട് ഷാർജയിൽ പോയി, യു എയിലെ ഇമാറാത്തിലെ ഷാർജയിൽ പോയി, അല്ലെങ്കിൽ സുഴതിയിലെ റിയാദിൽ പോയി, ഏതെങ്കിലും ഒരു നാല് മൗലവിമാരെ കാസറ്റ് കേട്ട് നാല് ക്ലാസ്സിന് പോയി, പിന്നെ അവൻ താടി നീട്ടി പാന്റിന്റെ അടി മടക്കി ചുരുട്ടി വലിയ മൗലവിയായി, വലിയ വലിയ പത്തും നൂറും അഞ്ഞൂറും കുട്ടികൾക്ക് ദർസ് നടത്തി ആയിരക്കണക്കിന് ആലിമീങ്ങളെ വാർത്തെടുത്ത, പത്തും അൻപത് കൊല്ലക്കാലം ദർസ് നടത്തിയ ആലിമീങ്ങളൊക്കെ തള്ളിപ്പറഞ്ഞിട്ട് ഔലിയാക്കളെ കുറവാക്കിയിട്ട് ഉള്ളാൾ സയ്യിദും സയ്യിദ് മദൻ ഷെരീഫും തങ്ങളും പാപ്പ ഉൾപ്പെടെയുള്ള വലിയ വലിയ കറാമത്തിന്റെ അഹലുകാരായ കുന്താപുരം യൂസുഫ് വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഉൾപ്പെടെയുള്ള മഹത്തുക്കളൊക്കെ തള്ളിപ്പറഞ്ഞ് അവരെ കറാമത്തിനെ നിഷേധിച്ച് അവരെ കുറവാക്കിയിട്ട് ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് പൂർവകാല മഹത്തുക്കളെ തള്ളിപ്പറയുന്ന, അവരെ മദഹിനെ തള്ളിപ്പറയുന്ന, അവരെ സിയാറത്തിനെ കുറവാക്കുന്ന, മഹാന്മാര് കാണിച്ചു തന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ പരമ്പരാഗത ആചാരങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗപ്രവേശനം നടത്തുന്ന അവസ്ഥ നമുക്ക് കാണാനിട വരുന്നെങ്കിൽ ഓ മുസ്ലിമീങ്ങളെ, നാം മനസ്സിലാക്കണം ഇത് ഖിയാമത്ത് നാളിന്റെ അവസാന സമയമാണ്. കാരണം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ, ഇന്ന് ക്യാൻസർ രോഗം വ്യാപകമായതുപോലെ, മാരകമായ ക്യാൻസർ രോഗം വ്യാപകമായതുപോലെ ഇന്ന് ബിദഅത്തും പലവരിലും, അതാ പലവർക്കും സംശയങ്ങൾ, ഇഷ്കാലുകൾ കൂടുതലാണ്, സംശയങ്ങൾ ഇങ്ങനെ കൂടിയിട്ട് അഖീദ വിശ്വാസത്തിനതാ എടയാട്ടം വന്നുകൊണ്ടിരിക്കുന്നു, തറത്തുത് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സംശയിക്കണ്ട, ആര് ഖുർആനോദി ഹദീസ് പറഞ്ഞ് തൗഹീദിന്റെ വാദവുമായി രംഗത്ത് വന്ന് നമ്മുടെ പരിശുദ്ധ അഹ്ലു സുന്നയുടെ അഖീദയിൽ നിന്ന് നമ്മെ തെന്നി മാറ്റാൻ വഴിതെറ്റിക്കാൻ ശ്രമിച്ചാൽ, ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആ സംശയത്തിലൊന്നും നീ കുടുങ്ങിപ്പോകാതെ, ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാഷിദീന المهديين تمسكوا بها وعضوا عليها بالنواجد എന്റെ സുന്നത്തിനെ, എന്റെ ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്തിനെ, تمسكوا بها അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുകയും, وعضوا عليها بالنواجد അണപ്പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിക്കുമാർ. നീ ആര് നിന്നെ സംശയിപ്പിക്കാൻ നോക്കിയാലും ആ സംശയത്തിലൊന്നും അകപ്പെടാതെ പരിശുദ്ധ ഇസ്ലാമാകുന്ന, യഥാർത്ഥ ഇസ്ലാമാകുന്ന സുന്നി പ്രസ്ഥാനത്തിൽ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കാൻ ഒരു മുജാഹിദിലും പെടണ്ട, ഒരു ജമാഅത്തെ ഇസ്ലാമിയിലും പെടണ്ട, ഒരു തബ്ലീ ജമാഅത്തിലും പെടണ്ട, ഒരു സലഫി ഉൾപ്പെടെയുള്ള ആര് ഏത് പുതിയ പാർട്ടി ഉണ്ടാക്കിയിട്ട് സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള പ്രസ്ഥാനങ്ങളുമായി രംഗത്ത് വന്നാൽ അതിലൊന്നും അകപ്പെടണ്ട. കാരണം അങ്ങനെയുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങൾ അവസാനം വരും. തങ്ങൾ പറഞ്ഞു കുല്ലുഹും ഫിന്നാർ, മുഴുവൻ പ്രസ്ഥാനങ്ങളും നരകത്തിലാണ്, ഇല്ലാ മില്ലത്തം വാഹിദ, ഒന്നേ സ്വർഗത്തിലേക്കുള്ളൂ. അപ്പൊ സുഹൈബത്ത് തങ്ങളോട് ചോദിക്കുന്നു, ഖാലു മൻ ഹിയ യാ റസൂലല്ലാ, ഏതാണ് ആ സ്വർഗത്തിലേക്കുള്ള സത്യപ്രസ്ഥാനം? അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് മുസ്ലിം ഉമ്മത്തിന് തങ്ങൾ നൽകിയ വിവരം, ഖാൽ മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സുഹൈബത്തും ഏതൊരാശയത്തിന്മല. അങ്ങനെ സുഹൈബത്തിൽ നിന്ന് വലിയ വലിയ ബഹ്റുൽ ഉലൂമുകളായ അയ്മത്തിലൂടെ പരമ്പര പരമ്പരയായി ഔലിയായിലൂടെ ആരിഫീങ്ങളിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ സത്യപ്രസ്ഥാനം സുന്നി പ്രസ്ഥാനമാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചു ഞാൻ വാക്കി ചുരുക്കുന്നു. ഓ മുസ്ലിമീങ്ങളെ, ഇന്ന് പരിഷ്കാരം വർദ്ധിച്ച കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതം. അഫ്ളലുൽ അൽമ ഇൽമുൽ ഹാൽ എന്ന നിലക്ക് വലിയവർ ചെയ്യുന്ന തെറ്റ് കാരണം ചെറിയ കുട്ടികൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയോ, ചെറിയ മക്കൾ മുകളിലേക്ക് നോക്കിയാൽ ആകാശം, താഴോട്ട് നോക്കിയാൽ ഭൂമി, മറ്റൊരു വിവരമില്ല അവർക്ക്. ആ ചെറിയ പ്രസവിച്ചു വീണ മൂന്നും നാലും മാസം പ്രായമുള്ള
രണ്ടും മൂന്നും വർഷമായ മക്കൾ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട് വലിയ വലിയ ഡോക്ടർമാർ മരുന്നില്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞിട്ട് കൺപോള പോലും തുറക്കാൻ കഴിയാതെ വേദന കൊണ്ട് പടയുന്ന രംഗം ഓരോ ദിവസങ്ങളിലും നമുക്ക് കാണാൻ ഇടവരുന്നെങ്കിൽ ഓ മുസ്ലിമീങ്ങളെ നാം മനസ്സിലാക്കണം. ഒരു ഭാഗത്ത് പുത്തനാശയക്കാരുടെ വർദ്ധനവ്, മറുഭാഗത്ത് ഹറാമിന്റെ വർദ്ധനവ്. നിങ്ങൾ കണ്ടില്ലേ മുസ്ലിം പെണ്ണ് പരിഷ്കാരിയായിട്ട് അല്ലാഹ് പൊരുത്തപ്പെടാത്ത നിലക്ക് ഇസ്ലാമിനെ കുറവാക്കുന്ന അവസ്ഥകൾ ഇന്നിപ്പോ കാര്യം സാധിക്കാൻ വേണ്ടി അതും കൂടെ പറയാം. മുസ്ലിമീങ്ങൾക്ക് ഖുർആൻ പോരെ, മുസ്ലിമീങ്ങൾക്ക് റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങൾ പോരെ. അതിനെ വിട്ടിട്ട് അതിനെ ഒഴിവാക്കിയിട്ട് മുസ്ലിം സഹോദരിമാർ, മുസ്ലിം സഹോദരന്മാർ കാര്യം സാധിക്കാൻ വേണ്ടി മോളെ കല്യാണം മംഗളം ശരിയാവാൻ, ബിസിനസ് ഉഷാറായി കിട്ടാൻ, വീടിന്റെ പണി പൂർത്തിയായി കിട്ടാൻ അമ്പലങ്ങളിലേക്ക് പോകുന്ന കാലം, ജ്യോത്സ്യന്മാരെ സമീപിക്കുന്ന കാലം. മുസ്ലിമിന് പറ്റുമോ? ഞാൻ പറയുന്നു, ആ രൂപത്തിൽ അവരുടെ ഹോമങ്ങളും പൂജകളും നടത്തിയിട്ട് മുസ്ലിമീങ്ങൾ സ്വാമിമാരെ സമീപിച്ചിട്ട് അവരെ പൂജകളും ഹൈന്ദവ ഹോമങ്ങളും ആചാരങ്ങളും നടത്തിയാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിഷയമാണ്, നിന്റെ അമൽ മുഴുവനും പൊളിഞ്ഞു പോകുന്ന വിഷയമാണ്. വളരെ സൂക്ഷിക്കണം, ഇത് അല്ലാഹുവിന്റെ ദീനാണ്. ഈ ദീൻ കൊണ്ട് നിങ്ങൾ കളിക്കരുത്. ഇത് ഉപ്പാപ്പ് റസൂലുള്ളാഹിന്റെ ദീനാണ്. ഈ ദുനിയാവിന്റെ ചെറിയ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ ഖുർആൻ ഉൾക്കൊണ്ട മുസ്ലിമിനെന്തിന് ഖുർആൻ മറികടന്ന മറ്റൊരു കാര്യം? ഹബീബായ തങ്ങളെ കൊണ്ട് പരിഹരിക്കാത്തൊരു വിഷയം ദുനിയാവിലുണ്ടോ ആഖിറത്തിലുണ്ടോ? അതല്ലേ ഞാൻ എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത്. ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഹബീബായ തങ്ങൾ, അവിടുത്തെ പേരിലുള്ള സ്വലാത്ത്. കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മുസ്ലിം പെൺകുട്ടികൾ, ഇന്നത്തെ മുസ്ലിം യുവതികൾ അവരുടെ മക്കളെ വളർന്നു വരുന്ന എട്ടാം ക്ലാസ് തൊട്ട് സ്കൂളിൽ മുതിർന്നു വരുന്ന കുട്ടികളെ സ്വന്തം ആധുനിക പരിഷ്കാരി പെണ്ണുങ്ങൾ ഈ വളർന്നു വരുന്ന കുട്ടികളെ ബ്യൂട്ടി പാർലറിലേക്ക് കൊണ്ടുപോകുന്നു, എന്നിട്ട് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്ത് പഠിപ്പിക്കുന്നു. കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്തിട്ട് മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് വളർന്നു വരുന്ന പെൺകുട്ടികളെ തമ്മാടികളാക്കാൻ വേണ്ടി ഉമ്മമാര് സപ്പോർട്ട് ചെയ്യുന്ന ആ രൂപത്തിൽ തർബിയത്ത് നടത്തുന്ന, വളർത്തിക്കൊണ്ടുവരുന്ന വളരെ പ്രയാസകരമായ ലോകത്താണ് നമ്മുടെ ജീവിതമുള്ളത്. ഞാൻ വളരെ ശക്തമായ ഭാഷയിൽ പറയുന്നു, എന്റെ വോയിസ് കേൾക്കുന്ന ധാരാളം സഹോദരിമാർ ഈ സദസ്സിലുണ്ടെന്ന് എനിക്കറിയാം. അവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണോ? നിങ്ങൾ ഖുർആൻ അംഗീകരിക്കുന്നവരാണോ? നിങ്ങൾ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവരാണോ? എന്നാൽ ഖുർആൻ അംഗീകരിക്കുന്ന, തങ്ങളെ സ്നേഹിക്കുന്ന, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഒരൊറ്റ മുസ്ലിം പെണ്ണിനും കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യാൻ പറ്റില്ല. അവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു, മലായിക്കത്ത് ശപിച്ചിരിക്കുന്നു, ലഅനത്ത് ചെയ്തിരിക്കുന്നു, സ്വാലിഹീങ്ങൾ മുഴുവനും ലഅനത്ത് ചെയ്തിരിക്കുന്നു. ഈ ലഅനത്തെല്ലാം കൂടി, ശാപമെല്ലാം കൂടി ഏറ്റ നീ താമസിക്കുന്ന സ്ഥലത്ത് എവിടെന്ന് ബർക്കത്ത് കിട്ടാനാ? എവിടെന്ന് സന്തോഷം കിട്ടാനാ? എവിടെന്ന് സമാധാനം കിട്ടാനാ? നമ്മള് വലിയ ദീനിന്റെ ആളുകളാന്ന് പറഞ്ഞ്, സുന്നത്തി ജമാഅത്തിന്റെ വലിയ നേതാക്കളാന്നും പറഞ്ഞിട്ട് നമ്മുടെ ഭാര്യമാരോ, നമ്മുടെ പെൺമക്കളോ, നമ്മുടെ പെങ്ങന്മാരോ, നമ്മുടെ ഉമ്മമാരോ ഈ രൂപേണ ബ്യൂട്ടി പാർലറുമായിട്ട് ബന്ധപ്പെടുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ മുസ്ലിം പുരുഷന്മാരെ നിലക്ക് നിർത്തണം അവരെ. ഇത് അല്ലാഹുവിന്റെ ദീനാണ്. മഹാന്മാര് ജീവൻ കൊടുത്ത് നമ്മിലേക്ക് കൈമാറിയ ദീൻ തോന്നിവാസങ്ങളെ കൊണ്ട് നാം നശിപ്പിക്കരുത്. ഇന്ന് വ്യഭിചാരം വർദ്ധിച്ച കാലമാണ്, വ്യഭിചാരം അധികരിക്കുന്ന കാലഘട്ടം വന്നാലെന്ന് പരിശുദ്ധ ഹദീസിലുണ്ട്. അത് ഖിയാമത്തിന്റെ അലാമത്ത് എണ്ണിയ കൂട്ടത്തിൽ തങ്ങൾ എണ്ണി പറഞ്ഞ വിഷയമാണ്. ഈ രൂപാണ മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് ബോഡി ഷേപ്പ് ടൈറ്റ് ഫിറ്റ് ബുർക്കയും പർദയും ധരിച്ചിട്ട് ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്ത് കാണിക്കുന്ന ബെനിയൻ ഡ്രസ്സുകൾ ഉൾപ്പെടെ നിങ്ങളൊരു ഫേസ് നെറ്റും കൂടെ അങ്ങ് കെട്ടിയാൽ പിന്നെ ഇത് അള്ളാഹിന്റെ ദീനിന്റെ ഹിജാബാണെന്ന നിലക്ക് ആവൂല പലവരും. ഇതങ്ങ് കെട്ടിയാൽ പിന്നെ ഇപ്പൊ കോളേജിൽ പോകുന്ന കുട്ടികളും ഈ കെട്ട് കെട്ടുന്നു.
എന്നാ പിന്നെ ആരും കാണൂലല്ലോ, ആളറിയില്ലല്ലോ. ഏതൊരുത്തന്റെ കൂടെ പോയാലും ഏത് തമ്മാടിത്തം ചെയ്താലും അങ്ങനെ ഉപയോഗിക്കരുത്. ഇത് തഖ്വക്കുള്ള വേഷമാണ്, തഖ്വ വർദ്ധിക്കാനുള്ള വേഷമാണ്. ഇത് അല്ലാഹുവിന്റെ ദീനിന്റെ ശിആറാണ്, അല്ലാഹുവിന്റെ ദീനിന്റെ കൽപ്പനയാണ്, ഖുർആന്റെ നിർദ്ദേശമാണെന്ന നിലക്ക് പൂർണ്ണമായ ഹിജാബ് ധരിച്ച് ഈമാനോടെ തഖ്വയിൽ വറയിൽ ജീവിക്കണേ മുസ്ലിം ഉമ്മമാരെ. ഇത് നിങ്ങൾ ഹറാം ചെയ്യാൻ വേണ്ടി മറയാക്കരുത്. ഇങ്ങനെ മുസ്ലിം പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തിയിട്ട് വാട്സപ്പ് ദുരുപയോഗം നടത്തിയിട്ട് ഫേസ്ബുക്ക് ദുരുപയോഗം നടത്തിയിട്ട് ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തിയിട്ട് മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് വ്യഭിചാരം വർദ്ധിച്ച കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതമുള്ളത്. മുസ്ലിം ചെറുപ്പക്കാർ സ്കൂളിൽ പഠിക്കുന്ന ആൺകുട്ടികൾ ഉൾപ്പെടെ കഞ്ചാവിന്റെ അടിമകളാണ്, ഹാൻസ് വെക്കുന്നവരാണ്, പാൻപരാഗ് ചവക്കുന്നവരാണ്, ബ്രൗൺ ഷുഗർ വെക്കുന്നവരാണ്, മധു തിന്നുന്നവരാണ്, കള്ള് കുടിക്കുന്നവരാണ്. ഇതെല്ലാം വർദ്ധിച്ചു കാണുന്നു. പലിശയുമായിട്ട് ബന്ധപ്പെടുന്നവർ ലോണുമായി ഇൻട്രസ്റ്റുമായി വട്ടിയുമായിട്ടുള്ള ഇടപെടൽ വർദ്ധിച്ചു കാണുന്നു. ഈ പറഞ്ഞ വിഷയങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞ് നിഷേധിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? അള്ളാഹുവിൽ ചിന്തയില്ല. സിനിമയും സീരിയലുമായിട്ട് ഇടപെടുന്നു. മൊബൈലുകളുടെ ചിപ്പുകളിൽ നെറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ ഏത് തോന്നിവാസങ്ങളും കണ്ടോ ആസ്വദിക്കാൻ അവർക്കൊരു ഭയവുമില്ല. ആവശ്യമുള്ളവർക്ക് നെറ്റ് അടിച്ചു കൊടുത്താൽ കിട്ടൂലേ? ഈ സപ്പ് കൊണ്ടുള്ള ദോഷം എത്രയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഖൈറിന്റെ അഹലുകാർക്ക് ഖൈറായ നിലക്ക് അതിനവർ ഉപയോഗിക്കും. അതേസമയം അതിൽ ധാരാളം ഷെറുകൾ വന്നുകൂടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വറയില്ലെങ്കിൽ നിന്നെ നരകത്തിൽ ഈ സപ്പ് എത്തിക്കുമെന്ന് നീ ശ്രദ്ധിക്കണം. ഈ വാട്സപ്പ്, എല്ലാരും വാട്സപ്പിന്റെ ആൾക്കാരാണ്, അത് ഖൈറിന്റെ. അതാ ഞാൻ പറഞ്ഞത്, അത് നല്ല ആളുകൾക്ക് അത് ഖൈറായ നിലക്ക് അവർ ഉപയോഗിക്കും, അപ്പൊ കുഴപ്പമുണ്ടാവില്ല. അതേസമയത്ത് അതിനെ ചീത്തയായ നിലക്ക് ഉപയോഗിച്ചാൽ അതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും. ഇപ്പൊ സപ്പില്ലാത്ത ആൾക്കാരുണ്ടാവില്ല, ഞാൻ തന്നെ ഉണ്ടാവില്ല, ബാക്കിയുള്ളവരെല്ലാം അങ്ങനെ. ഏതായിരുന്നാലും അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ഇത് അള്ളാഹുവിന്റെ ദീനാണെന്ന് മനസ്സിലാക്കി ഹറാമുകൾ വർദ്ധിച്ചത് കൊണ്ട് നാം ചെയ്യുന്ന തെറ്റുകൊണ്ട് ചെറിയ ചെറിയ കുരുന്നുമക്കളടക്കം നാൽക്കാലി മൃഗങ്ങൾ പോലും നാം ചെയ്യുന്ന ബുദ്ധിയുള്ളവർ ചെയ്യുന്ന തെറ്റുകൊണ്ട് നാൽക്കാലി മൃഗങ്ങൾ പോലും പരീക്ഷണങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്ന് നാം അറിയുക. ജനങ്ങളുടെ തിന്മകൾ കാരണമാണ് കടലിലും കരയിലും ദുരന്തങ്ങൾ വർദ്ധിക്കുന്നതെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഹറാം ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കൂ. അയൽവാസികളുമായിട്ട് പണം കണ്ട, കുടുംബബന്ധം മുറിക്കണ്ട, ഉമ്മവാപ്പന വിഷമിപ്പിക്കണ്ട. ഭാര്യ എന്ന് പറഞ്ഞാൽ അറിയില്ല, ഞാനിപ്പോ ഒരു സ്ഥലത്ത് ഇങ്ങോട്ട് വരുമ്പോ ഒരാള് പറഞ്ഞു എന്റെ മകളെ ഭാര്യ എന്നൊരാൾ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, മോളെ ഭർത്താവല്ലേ? അതെ ഭർത്താവ്. അപ്പൊ ഇവിടെ മലയാളം ശരിക്ക് വശമില്ലാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. അപ്പൊ ഭാര്യ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് പറയും, സ്വന്തം കെട്ടിയ പെണ്ണിന് ഭാര്യ എന്ന് പറയും. അങ്ങനെയല്ലേ പറയല്? അപ്പൊ അങ്ങനെ ഉള്ള ഓരോ വിഷയങ്ങൾ വളരെ വളരെയധികം ശ്രദ്ധിച്ച് നാം വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ നാം വലിയ വലിയ അപകടങ്ങളിൽ കുടുങ്ങിപ്പോകുന്നു. മനസ്സിലാക്കുക, സ്വന്തം ഭാര്യന്റെ സ്വന്തം പെഞ്ഞായിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഉമ്മനെ വെറുപ്പിക്കുന്ന അവസ്ഥ, ഉമ്മനകറ്റുന്ന അവസ്ഥ, ഉമ്മനെ പ്രയാസപ്പെടുത്തുന്ന അവസ്ഥ നമ്മിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മുസ്ലിം ചെറുപ്പക്കാരെ നാം മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ തൃപ്തി ഉമ്മാന്റെ ബാപ്പാന്റെ തൃപ്തിയിലാണ്.
അള്ളാഹുവിന്റെ ദേഷ്യം വെറുപ്പ് കോപം ഉമ്മാന്റെ വാപ്പാന്റെ വെറുപ്പിലാണ്. അതുകൊണ്ട് ഫലാ തഖുല്ലഹുമാ ഉഫ് ചേ എന്നുള്ള ഒരു വാക്ക് പോലും ഉമ്മന്റെ മുഖത്ത് നോക്കി പറയല്ല, ബാപ്പന്റെ മുഖത്ത് നോക്കി പറയല്ല. ഒരാൾ ഉമ്മ വാപ്പനെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ അമാ അലിംതും അന്ന ഉഖൂഖൽ വാലിദൈനി യൻഖുസുൽ അഅമാർ. ഉമ്മാനെ വാപ്പനെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ ആയുസ് അല്ല ചുരുക്കുന്നതാണ്. അത് നാം അറിയണം. കള്ളുകുടിയന്മാർ അമാ അലിത്തു മന്ന സുർബൽ ഖംലി യുദിബുൽ ജബ്ബാർ. അള്ളാഹ്ക്ക് ലഹരി ഉപയോഗക്കാരെക്കാൾ കള്ളുകുടിയന്മാരെക്കാൾ വെറുപ്പുള്ള മറ്റു പടപ്പുകളില്ല. ഒറ്റ വക്ത നിസ്കാരം കഥാക്കണ്ട. ഈമാനോടെ തഖ്വയിലായി തങ്ങളെ പേരിൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയറച്ച് ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ ഓതുക. ഈ വാട്സപ്പും ഈ ഗെയിമും അയ്മ സമയം കളയുന്നതിന് പകരം ഉമ്മമാരോട് ഞാൻ പറയുന്നു, ഇശാ മഅരിബിന്റെ അട വലിയ ബർക്കത്തുള്ള സമയമാണ്. പഴയകാല മുൻകാല മഹാന്മാർ, നമ്മുടെ മുൻഗാമികൾ മഅരിബ് നിസ്കാരത്തിന് വേണ്ടി മുസല്ലയിൽ കയറിയാൽ ഇശാന്റെ ഇശാ നിസ്കാരവും സുന്നത്തും വിത്തറും കഴിഞ്ഞിറങ്ങുന്നത് വരെ അവര് ദുനിയാവിന്റെ സംസാരമില്ല. മഅരിബിന്റെ മുമ്പ് തന്നെ അവരൊരുങ്ങും. വുളു എടുത്തിട്ട് ഒരു 10 മണിക്കൂർ മുമ്പ് തന്നെ അവരിരിക്കും ഖിബ്ലയിലേക്ക് തിരിഞ്ഞിട്ട് പറയും, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി യസ്തഗ്ഫിറുല്ലാഹ്. എന്താ കാരണം പറയാൻ? കാരണമുണ്ട്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കലിമത്താനി ഖഫീഫതാനി ഫിൽ ലിസാൻ ഥഖീലതാനി ഫിൽ മീസാൻ. അതേ ഹബീബത്താനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. അങ്ങനെ അങ്ങ് ചൊല്ലി മഅരിബ്സ്കാരം കഴിഞ്ഞ്, ഔറാദ് കഴിഞ്ഞ്, ദുആ കഴിഞ്ഞ്, സുന്നത്തുസ്കാരം കഴിഞ്ഞ് ഖുർആൻ മറിച്ച് ഈ സൂറത്തു യാസീൻ ഓതുന്നു, അൽ ബഖറ ഓതുന്നു, സൂറത്തുൽ മുൽക്ക് ഓതുന്നു, സൂറത്തുർ റഹ്മാൻ ഓതുന്നു. അങ്ങനെ സൂറത്തുകളൊക്കെ ഓതി ഒരു ഭാഗത്ത് ഖുർആൻ മാറ്റിവെച്ചിട്ട് മൗലിദ് കിതാബ് മറിക്കുകയാണ്. എന്നിട്ട് മങ്കൂസ് മൗലിദ് ഓതുകയാണ്, അസ്മാഉൽ ബദരീൻ പറയാണ്, അസ്മാഉൽ ഹുസ്ന പറയാണ്, ബദരിയത്ത് എല്ലാണ്. എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മൂസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ. ദണ്ണം വബാവ സൂര്യയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫ യാക്കണം യാ റബ്ബനാ. ദഹം മൗത്തത് കൂട്ടിടും ഇബിലീസ് കൂസിനെ കാട്ടിടും നേരം ലഐനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. മഹാന്മാരായ അസ്ഹാബുൽ ബദറിന്റെ ബഹുമാനം പറഞ്ഞ് നമ്മുടെ ഉമ്മമാരും ഉപ്പാപ്പമാരും ആ രൂപേണ ജീവിച്ചവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഖുർആൻ ബഹുമാനം പറഞ്ഞ ബദരീങ്ങളെ തവസുലാക്കിയപ്പോൾ വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅന്തും അദില്ല. ഖുർആൻ ബഹുമാനം പറഞ്ഞ മഹാന്മാർ അവരെ ബഹുമാനം പറഞ്ഞപ്പോ വീട്ടില് സന്തോഷമുള്ള ജീവിതമായിരുന്നു, സമാധാനമായിരുന്നു, ഒരു നേതൃത്വം ഉണ്ടായിരുന്നു, പ്രശ്നങ്ങളിലായിരുന്നു. ഇന്നിപ്പോ എല്ലാം ഉണ്ട്, പക്ഷെ ഒരു കുടുംബത്തിലും സമാധാനമല്ല, ഒരു കുടുംബത്തിലും സന്തോഷമല്ല. ഒരു എന്തോ ഒരു അവസ്ഥയിൽ രാവിലെ ആകുന്നു, രാത്രിയാകുന്നു, ദിവസങ്ങൾ ഇങ്ങനെ മറിഞ്ഞു പോകുന്നു എന്നല്ലാതെ ഒരാൾ സമാധാനമുള്ള ജീവിതമില്ലാത്ത അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇത് അവസാന കാലഘട്ടമാണ്. ഈമാനോടെ തഖ്വയിലായി വറയിലായി ഹറാം മുഴുവനും മാറ്റി നല്ല കാര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 10,000 ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ സംബന്ധിക്കുന്ന
കാസർഗോഡ് ജില്ലയിലെ ബായാർ സ്വലാത്ത് മജ്ലിസ്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന മാസം നവംബർ മാസം 17-ാം തീയതി വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞ രാത്രിയാണെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. ഇവിടെ ഈ നാഗുന്ത ജമാഅത്തിൽ ഞാൻ എത്രയോ മുമ്പ് വന്നിട്ടുണ്ട്. തുർക്കലിക്കയിലുള്ള സമയം തന്നെ ഞാൻ വന്നിട്ടുണ്ട്. എനിക്കറിയാം ഇവിടെയുള്ള നാട്ടുകാർ ബായാർ സ്വലാത്തിന് സ്ഥിരമായിട്ട് വരുന്ന ആളുകളാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ബായാർ സ്വലാത്തിന് വരണം. നമ്മുടെ ഒരുപാട് സ്നേഹികൾ, നമ്മുടെ മംഗലാപുരം അബ്ബാസ് അടക്കമുള്ള ആളുകൾ ഈ മഹത്തായ സദസ്സിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും വേണ്ടി സ്വലാത്ത് പറഞ്ഞ് ദ്വാരത്ത് മജ്ലിസ് പൂർത്തിയാക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ പരിസരങ്ങളിലൊക്കെ ഉള്ള ഉസ്താദുമാർ നമ്മുടെ ഈ മഹത്തായ മജ്ലിസിൽ എത്തിയിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഖൈർ ഏറ്റി കൊടുക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഇവിടെയുള്ള ആളുകൾക്കൊന്നും ഒരു സൗണ്ടും ഇല്ലേ? ഒക്കെ ഇങ്ങനെ ഒന്നും ഉണ്ടാകാതെ റസൂലുള്ളാന്റെ പേര് കേട്ടാ സ്വലാത്തും പറയുന്നില്ല. എന്തേ വല്ല വല്ല പ്രയാസം ഉണ്ടോ അവിടെ? അസ്തഗ്ഫിറുല്ലാഹൽ അളീം. അൽഖദീം അൽകരീം അർറഹീം അല്ലദീ لا إله إلا هو الحي القيوم جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله 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 إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا حي يا حي يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد
وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. والصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين. والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം റഹ്മാനെ. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഒന്ന് സന്മാനിച്ച് ആദരിക്കുന്നതായ ഒരു പരിപാടി ഇവിടെ ജമാഅത്തുകാർ പറഞ്ഞിട്ടുണ്ടതുകൊണ്ട് ഇൻഷാഅല്ലാഹ് ജമാഅത്തിന്റെ പരമായി തങ്ങൾ ഉസ്താദിനെ ആദരിക്കുകയാണ്. അന്തുക്കായി ഹാജി, അതേപോലെ ജമാഅത്ത് പ്രസിഡന്റ് തൗഫീഖ് ഹാജി, മറ്റുള്ള അതേപോലെ ഞങ്ങള് മുതവല്ലി സയ്യിദ് ഹാജി അടക്കമുള്ള നേതാക്കന്മാരെല്ലാവരും തങ്ങളവരുകളെ ആദരിക്കും. الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد. മഹത്തായ സദസ്സിൽ കുറെ ആൾക്കാർ ദ്വാർകൾ അർപ്പിച്ചിരിക്കുന്നു. മരണപ്പെട്ട ബാപ്പാടെ പേരിലും അതുപോലെ തന്നെ കുറെ ആൾക്കാർ ഗൾഫിലുള്ള ആൾക്കാരും എല്ലാവരും ദ്വാർകൾ അർപ്പിച്ച് പല ആൾക്കാരുടെ ഈ സദസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് നാല് ദിവസങ്ങളായി സലാത്ത് വാർഷികത്തെ അനുബന്ധിച്ച് നടത്തുന്ന ഈ പരിപാടി എല്ലാ നിലക്കും സഹായിച്ച സർവ്വ ആളുകൾക്കും വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്ക് ദ്വാർക്ക് ഇൻഷാഅല്ലാഹ്. അപ്പോ ഇനി ആരും ഇനി ആരും സംസാരിക്കരുത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിൻ്റെ സദസ്സാണ്. അപ്പോൾ അവിടുത്തെ ഹുദൂർ ഇവിടെ ഉണ്ടാകും. അപ്പോൾ അതിന് കോട്ടം വരണം നിൽക്ക് അല്ലേ. ഖുർആൻ്റെ ആയത്ത് തന്നെ ഈ കുട്ടികളൊന്നും ഇവിടെ മിണ്ടരുത്, ഒറ്റ കുട്ടി മിണ്ടരുത്, ഒക്കെ അങ്ങോട്ട് പോവുക. നിങ്ങൾ കണ്ടില്ലേ ബായാർ സ്വലാത്ത് എത്ര എത്ര ലക്ഷത്തോളം ആളവിടെ വരും. അവിടെ ഒരു അനക്കുണ്ടാവില്ല. നിങ്ങൾ ഈ കുറഞ്ഞ ആൾ കൂടുമ്പോൾ ഇവിടെ ആകാ ജഗബോ ആക്കി പോയല്ലേ, അത് വിഷമായി പോകും. യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ
സൗത്തിനേക്കാൾ സൗണ്ട് ഉണ്ടായാൽ അമൽ കുറഞ്ഞു എന്ന് ഖുർആനിലെ ആയത്താണ്. ഇത് തങ്ങളെ ബഹുമാനമുള്ള സദസ്സാണ്. അതുകൊണ്ട് അവിടുത്തെ ബഹുമാനത്തിന് നിരക്കാത്ത ഒരു ഇടപെടലും ഇവിടെ ഉണ്ടാകാൻ പറ്റൂല. അത് ശ്രദ്ധിക്കണം. ഇത് നല്ല ബഹുമാനമുള്ള നാടാണ്. ഒരുപാട് സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കള് നമ്മളെ സഖാഫി ഇവിടെ പോലെ ഇസ്മായിൽജി എല്ലാരും ഇവിടെ ഉണ്ട്. അല്ല എല്ലാവർക്കും ബർക്കത്തേറ്റി കൊടുക്കട്ടെ. അപ്പൊ എല്ലാരും 17 തീയതി ബായ റസൂലത്തിന് വരണം. അതിന്റെ റൈസ് ആയിട്ട് സഖാഫിന്റെ മുമ്പിൽ വേണം. അപ്പൊ നടക്കുള്ളതൊക്കെ അള്ളാഹു എല്ലാവർക്കും ബർക്കത്തേറ്റി കൊടുക്കട്ടെ. അപ്പൊ ഇതൊരു സുന്നത്ത് ജമാഅത്തിനൊരു കേന്ദ്രമായ ഒരു നാടാണ് നിന്നാകുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നേരത്തെ തന്നെ അങ്ങോട്ട് പോകുന്നത്. നിങ്ങളോടുള്ള വലിയ മഹബത്തും ഉണ്ട് ഇൻഷാല്ലാ. ഏതായാലും ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട് പറയുന്നു, എൻ്റെ സഹോദരിമാരോട് പറയുന്നു, ഇന്ന് നെറ്റിൻ്റെ ഉപയോഗം കൂടുതലല്ല, എല്ലാവരും നെറ്റിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ വളരെ സൂക്ഷിക്കണം. അള്ള പൊരുത്തപ്പെടാത്ത കാഴ്ചകൾ കണ്ട് ആസ്വദിക്കരുത്. അറിയോ നിങ്ങൾക്ക് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു ഐനിൻ ബാഖിയത്തുൻ യൗമൽ ഖിയാമത്തി ഇല്ലാ ഐനൻ വല്ലത് അൻ മഹാരിമില്ലാഹ്. قال رسول الله صلى الله عليه وسلم അതിലുള്ള ഹദീസ് ആയി എന്താ പറഞ്ഞത്? എല്ലാ കണ്ണുകളും കരഞ്ഞു 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 എത്രത്തോളം കണ്ണിൽ നിന്ന് രക്തമൊഴുകുന്ന അവസ്ഥയിൽ വരെ ജനങ്ങൾ എത്തിയിട്ട് വല്ലാതെ പ്രയാസപ്പെടുമ്പോൾ മൂന്ന് കണ്ണുകൾക്ക് മാത്രം കരച്ചിലില്ലെന്ന് തങ്ങൾ പറഞ്ഞ് ഒന്നാമത്തെ കണ്ണിന്റെ അഹലുകാരവിടെ നിന്ന് പരിചയപ്പെടുത്തിയത് വല്ലത് അൻ മഹാരിമില്ലാഹ്. ദൃഷ്ടിയിൽപ്പെടുന്ന സമയം, ഹറാം കൺമുമ്പിൽ കാണുന്ന സമയം, അത് നേർക്ക് നേരാണെങ്കിലും സ്ക്രീനിലാണെങ്കിലും ഏത് രൂപേണ ഹറാം നമ്മുടെ കൺമുമ്പിൽ മിന്നിമറിയുന്ന സമയം അല്ലാഹു അല്ലാഹ്. ഞാൻ ഓർത്തു പോകുന്നു, കണ്ണിന് ക്യാൻസർ പിടിച്ച എത്ര ആളുകളെ ഞാൻ കണ്ടു. കണ്ണിങ്ങോട്ട് പുറന്തള്ളിയിട്ട് കണ്ണിങ്ങോട്ട് രക്തമിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ക്യാൻസറാണ്. എല്ലാ സമയവും നമ്മുടെ മുമ്പിൽ വരുന്ന രോഗികളുടെ അവസ്ഥകൾ കുട്ടികൾ ഉൾപ്പെടെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാഹു നീ ശിഫ നൽകണം. അല്ലാഹ് ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല. ഹറാം ദൃഷ്ടിയിൽപ്പെടുന്ന സമയം എന്റെ റബ്ബ് പൊരുത്തപ്പെടാത്തത്, എന്റെ ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത്, ഞാൻ എന്റെ കണ്ണുകൊണ്ട് നോക്കൂല എന്ന നിലക്ക് ഹറാം നോക്കാതെ കണ്ണ് ചിമ്മാൻ മുഖം തിരിക്കാൻ മനസ്സുള്ള മുസ്ലിം പുരുഷന്മാരുണ്ടോ? മുസ്ലിം സഹോദരിമാരുണ്ടോ? അവരെ കണ്ണുകൾക്ക് നാളെ ആഖിറത്തിൽ കരച്ചിലില്ലെന്ന് മാത്രമല്ല, അവരെ കണ്ണുകൾക്ക് ഈമാനിന്റെ വലിയ പ്രകാശമാണ് ആഖിറത്തിൽ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെയുള്ള കണ്ണിന്റെ അഹലുകാരായിട്ട് നമുക്ക് ആവാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാഅല്ലാ. ഞാൻ ദ്വാരക്കാണ്. ഞാൻ വളരെ പെട്ടെന്ന് ചുരുക്കി ദ്വാരിക്കുന്ന നിർത്തും. നല്ല ക്ഷീണമുണ്ട് ഇവിടെയുള്ള. ഈ വ്യാഴാഴ്ച ആയിട്ടും കണ്ടോ, നമ്മൾ പള്ളിയിൽ ഉസ്താദുമാരൊന്നും നാട്ടിലേക്ക് പോകുന്ന ദിവസമാണ്. അവരൊന്നും ഇന്ന് പോയിട്ടില്ല. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച അവിടുത്തെ സ്വലാത്തിൻ്റെ വാർഷികം ഇവിടെ നടക്കുമ്പോൾ അതിൽ സമ്മേളിച്ചതിന് ശേഷമേ സൗകര്യപ്പെടുന്ന മറ്റൊരു ദിവസം പോകൂ എന്ന് നിൽക്കുക. അവരെല്ലാം നിറഞ്ഞ് ഈ സദസ്സിലുണ്ട്. ഈ നാട്ടിലെ അഹ്ലു സുന്നയുടെ പ്രവർത്തകർ, നമ്മുടെ ഉമ്മമാർ, സഹോദരിമാർ എല്ലാവരും ഈ മജ്ലിസിലുണ്ട്. അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ ദുനിയാവിലും ആഖിറത്തിലും നീ സലാമത്തും സന്തോഷവും ഇസ്സത്തും വർദ്ധിപ്പിക്കണം റഹ്മാനേ.
الحمد لله الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعذنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ വെള്ളിയാഴ്ച രാത്രിയിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി ഈ പവിത്ര മജ്‌ലിസിൽ നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹായിബാക്കാതെ കബൂലാക്കണം റഹ്മാനേ ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാ അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാ അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാ സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനേ ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാ ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ദോഷങ്ങൾ കാരണം ബലാഗൾ നൽകല്ല അല്ലാ ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ എന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ കിബ്ര ഹസദ് റിയാ ഉജബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാനേ യാ ഹയ്യു യാ ഖയ്യൂ അഹ്യി ഖുലൂബനാ ബിനൂരി മഅ്രിഫതിക യാ റബ്ബൽ ആലമീൻ യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് ലൈസ ലദൈനാ അമലുൻ യുഖദ്ദിബുനാ ഇലൈക ബഅദൽ ഈമാനി
إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين. نسألك بحقهم نور قلوبنا بنور معرفتك وهدايتك، واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر قد قلب حياتك نم الله ഈമാൻ ഏറ്റിത്തരണം റബ്ബേ, തഖ്വ ഏറ്റിത്തരണം അല്ലാഹ്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഅ ഏറ്റി നിലനിർത്തണം അല്ലാഹ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ അയബുകൾ നീ മറക്കണം റഹ്മാനെ, നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം റഹ്മാനെ. അല്ലാഹ് ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാരും മശായിഖന്മാരും ശിഷ്യന്മാരും, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച ഒരുപാട് നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം ഇവിടെ സജീവമാണ്. ഞാൻ ചെറുപ്പക്കാരോട് പറയുന്നു, ഇപ്പൊ ഒരു പരിഷ്കരിച്ച മുടിയുടെ കട്ടിങ് ഉണ്ടല്ലോ, ബാക്ക് സൈഡൊക്കെ ചെറുതാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ പൊക്കിയിട്ട്, കടുത്ത ഹറാമാണത്, അത് മുസ്ലിമിന് പാടില്ല. അത് അള്ളാഹു റസൂല് ശക്തമായിട്ട് വിരോധിച്ച അത്തരക്കാർക്ക് ലാനത്ത് കൊണ്ട് ഹബീബായ തങ്ങൾ പറഞ്ഞ അത്രയും വലിയ തെറ്റാണത്. അതുകൊണ്ട് ചെറിയ കുട്ടികളെ, ഉമ്മമാര്, ചെറിയ കിടാക്കളെ, ഈ ചെറിയ മക്കൾ, ആൺകുട്ടികളെ ഇങ്ങനെ മുടി മുൻവശം ഇങ്ങനെ പൊക്കിയിട്ട് ബാക്ക് സൈഡ് ചെറുതാക്കിയിട്ടുള്ള കട്ടിങ് അങ്ങനെ കാണുന്നു, അത് കടുത്ത ഹറാമാണ്, അത് മുസ്ലിമീങ്ങൾക്ക് പറ്റൂല എന്ന് മനസ്സിലാക്കണം. അള്ളാഹുവേ ഞങ്ങൾക്ക് തഖ്വ ഏറ്റി തരണം റഹ്മാനെ. ആര് ഞങ്ങളോട് ദ്വാരക്കാൻ കടപ്പെട്ടു ബായാറു സലാത്ത് മജ്ലിസ് ഉൾപ്പെടെ ഞങ്ങളുടെ അഹ്ലു സുന്നയുടെ സകല സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ സ്നേഹികൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനേ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാന്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റഹ്മാന്, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കാലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വൃണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ കൊണ്ട് നീ സുഖമാക്കണം റഹ്മാന്, നീ ശിഫ നൽകണം റഹ്മാന്, നീ ആഫിയത്ത് നൽകണം റഹ്മാന്, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബേ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അവസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാന്, ജന്മനാ സംസാരിക്കാത്തവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാന്. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കിയിട്ട് സംസാരം ക്ലിയറാക്കണം റഹ്മാന്. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നോ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാനെ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബെ, ഹാർട്ടിന്റെ ഹോൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബെ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാന്.
കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോൾ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരുണ്ട്. നീ ശിഫയാക്കണം റഹ്മാന്. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസമുട്ട് സുഖപ്പെടുത്തണം അല്ലാ. മൈഗ്രീൻ ചെന്നിക്കുത്തുൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാന്. വയറ്റിലും ഗർഭപാത്രത്തിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മുഴകളും കുമിളുകളും വന്ന് ഗർഭപാത്രം ജാറിയ ബ്ലീഡിങ്ങിന്റെ അസുഖമുള്ള സഹോദരിമാർ, കൈകാലുകളടക്കം അവയവങ്ങൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞവർ, മജ്ജകിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞവർ, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവർ, ഓപ്പറേഷൻ ഇല്ലാതെ മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖമാക്കണം. പൈൽസിന്റെ അർശസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വായിൽ മുറിവ് വന്നു, റബ്ബേ നീ ശിഫയാക്കണം റഹ്മാനെ. വെരിക്കോസ് നീ സുഖമാക്കണം റഹ്മാനെ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വെറുണപ്പെട്ട് ഹൈ ഷുഗറായി വിരൽ മുറിക്കപ്പെട്ട് മുറിവണങ്ങുന്നില്ല, പഴുപ്പ് വലിക്കുന്നു, മെഡിസിൻ ഫലിക്കുന്നില്ല, ആ നിലയ്ക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചു ദൂരവേദന, പുറം വേദന ഉൾപ്പെടെ മധുഹന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാനെ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ. എച്ച് ഐ വി സുഖപ്പെടുത്തണം അല്ലാ. തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ. ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ. സൊറിയാസി സുഖപ്പെടുത്തണം അല്ലാ. ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. മഞ്ഞപ്പിത്തം, വാതരോഗങ്ങൾ, പകർച്ചവ്യാധി പനികൾ ഉൾപ്പെടെ പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ ഖായിബാകാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും, അഹൽ സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടവരുണ്ട്. മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്ന് ബിസിനസ്സിനെ കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ഹക്ക് മടങ്ങിക്കിട്ടാതെ സാമ്പത്തിക ഞെരുക്കത്താൽ കഴിയുന്നവരുൾപ്പെടെ അല്ലാ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്ലിസ് കാരണം ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാന്. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്പാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല റഹ്മാന്. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാന്. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും ഞങ്ങളെയും സകല സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹിഫ്ത് നൽകി നീ സലാമത്താക്കണം റഹ്മാൻ. ഒരു ചതിയിലും പെടുത്തല്ല അല്ലാ, ഒരു കള്ളക്കേസിലും കൊടുക്കല്ല അല്ലാ, ഒരു ഫിത്ന വസാദിലും അകപ്പെടുത്തല്ല അല്ലാ, ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ, മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടു റോഡിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാനെ, ഐസിയുവിലും വെന്റിലേറ്ററിലും ഞങ്ങളെ പ്രവേശിപ്പിക്കല്ല അല്ലാ. ആ നിലക്ക് ബോധമില്ലാത്ത സകലർക്കും ബോധം നൽകണം റഹ്മാന്. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാ. ഹയാത്ത് ഖൈറുള്ളവർക്ക് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്.
അൽമലിക്കുൽ ജബ്ബാറായ അല്ലാഹ് മക്കളല്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം. അല്ലാഹ് ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് സൂപ്രസവം നൽകണം അല്ലാഹ്. ഓപ്പറേഷന് തൊട്ട് കാക്കണം അല്ലാഹ്. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ വിജയവും പഠനത്തിൽ ഉയർച്ചയും നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതവുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടപ്പെരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഇവിടെ കൂടിയ സകല ജനങ്ങളിലും വലിയ ബർക്കത്ത് നൽകണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാഹ്. സകല സിഹറും ഞങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് അഹലുകാരിൽ നിന്ന് മജ്ലിസുകളിൽ നിന്ന് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ. അയിനെ നശിപ്പിക്കണം അല്ലാഹ്. ശൈത്താനെ ഹലാക്കാക്കണം അല്ലാഹ്. സകല അഴുതായികളെ ശിറിലൊന്നും നീ ഞങ്ങളെ കാക്കണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാന്. വിവാഹപ്രായമെത്തിയ സകല പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഖൈറായ ഇണകളെ നൽകണം റഹ്മാന്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാഹ്. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാഹ്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. കുടുംബജീവിതം പ്രശ്നത്തിലും പിണക്കത്തിലുമുള്ളവരുണ്ട്. ഭാര്യമാരെ സ്വഭാവം നന്നാക്കണല്ല. ഭർത്താക്കന്മാരെ സ്വഭാവം നന്നാക്കണല്ല. കുടുംബജീവിതം സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണല്ല. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും ഒരുപാട് പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും മക്ബൂലും മബ്റൂറുമായ നിലക്ക് ഹജ്ജ് ഉംറ നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിന്റെ ഖൈദമത്തിൽ നിന്റെ ഹബീബിന്റെ മഹബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ട തൗഫീഖുകൾ നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ ഞങ്ങൾക്ക് നിശ്ചയിച്ച ടൈം എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുത്തഹിരീന വജഅൽനാ മിൻ ഇബാദികസ് സാലിഹീൻ. ഞങ്ങൾ ഉള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാന്. ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. يا مايكنده സൗണ്ടിന്റെ ആളുകൾ ഈ കർണാടകയിൽ ഇത്ര നല്ല മൈക്ക് കിട്ടില്ലല്ലോ. ഒരു നല്ല കുട്ടികളല്ലോ അവർക്ക് ബർക്കത്ത് കിട്ടും. അതുപോലെ നമ്മളയാള് ആ വഴിയിൽ നിന്ന് വന്ന ആള് നമ്മളെ ആ അബ്ദുറഹ്മാൻ സാഹിബ് ആ മെയിൻ്റെ ആ